ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലക ദേവനാദം കേട്ടു ആമോദരായ് വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ പൊഴിയും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ ഹായ് കൂട്ടുകാരെ ആഹാ എന്താ ഇങ്ങനെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓ ടീച്ചർ പാട്ടൊക്കെ പാടി വന്നതുകൊണ്ടാണോ ആണോ ആഹാ എന്താ വിശേഷം എന്ന് നിങ്ങൾക്കറിയില്ലേ ആ ആ എന്താ ഇപ്പോൾ വിശേഷം നാളെ ആ ക്രിസ്മസ് ആണ് അല്ലേ ലോകമെങ്ങും ആ ക്രിസ്തുദേവൻ്റെ ജന്മദിനം കൊണ്ടാടുകയാണ് നമ്മളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞില്ലേ ഏ ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഇല്ലേ ആ നമ്മുടെ വീടുകളിലെല്ലാം നിറയെ ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇന്ന് നാം വന്നിരിക്കുന്നത് ആ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ചില ആഘോഷങ്ങളും അതിൻ്റെ അലങ്കാരങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് കാണാനും അതേപോലെ തന്നെ നാമെല്ലാം ക്രിസ്മസിൽ കാത്തിരിക്കുന്ന നമ്മുടെ ആ ക്രിസ്മസ് പപ്പയേക്ക് വരവേൽക്കാനാണ് കേട്ടോ എല്ലാ കുഞ്ഞുമക്കളും നല്ല മിടുക്കരായിട്ട് ഈ കാഴ്ചകളെല്ലാം കാണണം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയണ്ടേ നമുക്ക് അവിടേക്കൊന്ന് പോയാലോ ലെറ്റ്സ് ഗോ ഹായ് ദാ നമ്മൾ എവിടെ വന്നിരിക്കുന്നേ ആ എവിടെ വന്നിരിക്കുന്നേ ആ ദാ നോക്കിക്കേ നല്ല രസമുണ്ടല്ലേ ഏ ദാ നിങ്ങൾ കണ്ടോ ഇതെന്തത് ആ ക്രിസ്മസ് ട്രീ അല്ലേ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടില്ലേ നിങ്ങളുടെ എല്ലാം വീട്ടിൽ ഇതുപോലെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിട്ടുണ്ടോ ഉണ്ടോ എല്ലാവരുടെ വീട്ടിലില്ല അല്ലേ ഏ ദാ കണ്ടോ സ്റ്റാറും അതേപോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് നല്ല തിളങ്ങുന്ന അലങ്കാരങ്ങളും ഒക്കെയായിട്ട് നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ആണ് അല്ലേ അതേപോലെ തന്നെ ദാ മുകളിലേക്കൊക്കെ നോക്കിക്കേ നല്ല ഭംഗിയില്ലേ അലങ്കാരങ്ങളൊക്കെ കാണാൻ ഇല്ലേ ഏ ആ പുറത്തേക്കൊന്ന് നോക്കിയേ ആ മഞ്ഞ് മൂടി നിൽക്കുകയാണ് അല്ലേ നമ്മുടെ ക്രിസ്തുദേവൻ ജനിച്ച ഈ ഡിസംബർ മാസം നല്ല മഞ്ഞുള്ള മാസമാണ് അല്ലേ അപ്പോൾ നമ്മുടെ യേശുദേവൻ അഥവാ ക്രിസ്തുദേവൻ്റെ ജന്മദിനം എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് ആ ആ ഡിസംബർ 25 അല്ലേ ഡിസംബർ 25 ആ ഡിസംബർ 25 നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അല്ലേ നമ്മുടെ സ്കൂളിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു വേളയായിരുന്നു ഈ സമയമൊക്കെ അല്ലേ കേക്ക് മുറിച്ചും അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഒരുക്കി പുൽക്കൂടൊരുക്കി സ്റ്റാറൊക്കെ ഉണ്ടാക്കി അങ്ങനെ ധാരാളം നല്ല നല്ല രസമുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വളരെ ആഘോഷിക്കാറുള്ള ഒരു ദിവസമായിരുന്നു ഇപ്പോൾ ഈ കൊറോണയൊക്കെ കാരണം നമുക്ക് സ്കൂളിലൊന്നും പോകാൻ കഴിഞ്ഞില്ല പക്ഷേ ആ കാഴ്ചകളെല്ലാം നമുക്ക് കാണണ്ടേ ആ അതിനാണ് ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് കണ്ടില്ലേ ക്രിസ്മസിൻ്റെ ആഘോഷം എങ്ങനെയൊക്കെയാന്ന് എന്തൊക്കെയാ ചെയ്യുന്ന വീടുകളിൽ ആ ആ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നു പിന്നെ ആ സ്റ്റാറ് അല്ലേ സ്റ്റാറ് തൂക്കിയിടുന്നു ആ പുൽക്കൂടൊരുക്കുന്നു ആ നല്ല തിളങ്ങുന്ന പല വർണ്ണങ്ങളിലുള്ള ബൾബ് അല്ലേ പ്രകാശം കൊണ്ട് വീടൊക്കെ നല്ല ഭംഗിയാക്കുന്നു അല്ലേ മനോഹരമാക്കുന്നു അല്ലേ വേറെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്
ക്രിസ്മസുമായി ബന്ധപ്പെട്ട്? ആ ആ കരോൾ അല്ലേ, കരോൾ വരാറുണ്ട് അല്ലേ വീടുകളിൽ? ഏ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വന്നിരുന്നോ? വന്നിരുന്നോ? ആ എല്ലാവരുടെയും വീടുകളിൽ വന്നില്ല അല്ലേ. പിന്നെ ആ വേറെന്തൊക്കെയാ? ആ കരോളിൻ്റെ ഒപ്പം ഒരാൾ വരാറുണ്ട് അല്ലേ. ആരാണത്? ആ ക്രിസ്മസ് പാപ്പ അല്ലേ, ക്രിസ്മസ് പാപ്പ വരാറുണ്ട്. പിന്നെ കേക്ക് മുറിക്കാറില്ലേ? ഇല്ലേ, കേക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഏ ആ കേക്ക് മുറിക്കാറുണ്ട് അല്ലേ. അങ്ങനെ നാം വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നാം ക്രിസ്മസിനെ വരവേൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസുമായി ബന്ധപ്പെട്ട്, നാളെ ക്രിസ്മസാണ്, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു അടിപൊളി പ്രവർത്തനം ചെയ്തു നോക്കിയാലോ. എൻ്റെ കുഞ്ഞുമക്കളെല്ലാം റെഡിയാണോ? അപ്പോൾ നമുക്ക് നോക്കാം എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്കൊന്ന് കാണാം. ആ പെട്ടെന്ന് വാ.
കൂട്ടുകാരെ അങ്ങനെ നാം ഒരു അടിപൊളി ക്രിസ്മസ് ആശംസാ കാർഡ് ഉണ്ടാക്കാൻ പഠിച്ചു അല്ലേ അത് ആരുടെ ആശംസാ കാർഡായിരുന്നു ആരെ പോലെ ഇരിക്കുന്നേ ആ ക്രിസ്മസ് പാപ്പയെ പോലെ അല്ലേ നല്ല രസമില്ലേ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ക്രിസ്മസ് പ്രമാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആ ഇതുപോലൊരു ആശംസാ കാർഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്മസ് പാപ്പയെ കാണാൻ കൊതിയാവുന്നുണ്ടോ ഉണ്ടോ എല്ലാവർക്കും എല്ലാവർക്കും കൊതിയാവുന്നുണ്ടോ ആഹാ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രിസ്മസ് പാപ്പയെ ഇങ്ങോട്ട് ക്ഷണിച്ചാലോ ആ നമ്മുടെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് പാപ്പ വരാമെന്ന് ഏറ്റിട്ടുണ്ട് നമുക്കൊന്ന് വിളിക്കാം എങ്ങനെ ക്രിസ്മസ് പാപ്പയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നേ ആ എങ്ങനെ സ്വാഗതം ചെയ്യുന്നേ ആ ജിംഗിൾ ബെൽസ് പാട്ട് പാടി അല്ലേ ദാ അവിടേക്കൊന്ന് നോക്കിക്കോട്ടോ ജിംഗിൾ ബെൽസ് പാട്ട് പാടി നമ്മൾ ക്രിസ്മസ് പാപ്പയെ ക്ഷണിക്കുമ്പോൾ ആ ക്രിസ്മസ് പാപ്പ അതിലൂടെ വരും കാണണ്ടേ നിങ്ങൾക്ക് ആ അപ്പോൾ നമുക്ക് ക്ഷണിക്കാം ആ അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ ആ എഴുന്നേറ്റ് നിന്നേ ആ എന്നിട്ടൊന്ന് വിളിച്ചോ കേട്ടോ ജിംഗിൾ ബെൽസ് അങ്കിൾ സാന്താ ക്ലോസ് എങ്ങനെയാ ജിംഗിൾ ബെൽസ് അങ്കിൾ സാന്താ ക്ലോസ് കം വിഷ് എ മെറി ക്രിസ്മസ് ജിംഗിൾ ബെൽസ് അങ്കിൾ സാന്താ ക്ലോസ് കം വിഷ് എ മെറി ക്രിസ്മസ് ഹായ് നിങ്ങൾ കണ്ടോ ക്രിസ്മസ് പാപ്പ അതിൽ പോകുന്നേ ക്രിസ്മസ് പാപ്പയുടെ വാഹനം കണ്ടോ നിങ്ങൾ കണ്ടിരുന്നോ ആ ഒരു റെയിൻഡിയറിലായിരുന്നു അല്ലേ റെയിൻഡിയറാണ് ആ വാഹനം ഓടിക്കുന്നത് അല്ലേ മഞ്ഞു മേഖലയിൽ കാണപ്പെടുന്ന ഒരു മാനാണ് ആ റെയിൻഡിയർ ഓടിക്കുന്ന ആ വാഹനത്തിലാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ പോയത് കണ്ടത് അല്ലേ ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്കും വരും കേട്ടോ നിറയെ സമ്മാനപ്പൊതികളുമായിട്ട് ക്രിസ്മസ് പാപ്പൻ വരും ആഹാ ദാ ക്രിസ്മസ് പാപ്പൻ വന്നല്ലോ ആരും ഉണ്ടല്ലേ ആ ക്രിസ്മസ് പാപ്പൻ നിങ്ങൾക്ക് ഹായ് ദാ ധാരാളം സമ്മാനം കാണിച്ചു തരുന്നു കണ്ടോ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നേ ആഹാ ദാ പല വർണ്ണങ്ങളിലുള്ള ആ ഗിഫ്റ്റുകളുണ്ട് അല്ലേ ആ നിങ്ങൾക്കെല്ലാം അയച്ചു തരൂ കേട്ടോ ക്രിസ്മസ് പാപ്പൻ ശ്രദ്ധിച്ചിരുന്നോ ഹായ് കണ്ടോ ആ ക്രിസ്മസ് പാപ്പൻ ആ നല്ല രസമുണ്ടല്ലേ ആ ക്രിസ്മസ് പാപ്പൻ അത് കൊണ്ടുവച്ചിട്ട് എന്നിട്ട് നിങ്ങളോട് സംസാരിക്കുക കേട്ടോ നിങ്ങളോട് ക്രിസ്മസ് പാപ്പന് എന്തൊക്കെയോ പറയാനുണ്ട് നമുക്കത് കേൾക്കാം ദാ ടീച്ചർ അല്പം മാറി നിന്ന് കേൾക്കാം കേട്ടോ ക്രിസ്മസ് പാപ്പന് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് കേൾക്കുക എല്ലാവരും It's Santa here. A very Merry Christmas and the happiest New Year. Ho, ho, ho. എല്ലാ കുട്ടികളും ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞല്ലേ ആ ഇത്തവണ കൊറോണയായതുകൊണ്ട് എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല അടുത്ത വർഷം ഞാൻ തീർച്ചയായും നിങ്ങളുടെ വീടുകളിലൊക്കെ വരാം എൻ്റെ കുമ്മനോട് വിദ്യാലയത്തിൽ എല്ലാ കുട്ടികൾക്കും ക്രിസ്തുമസ് ആശംസകൾ അപ്പൊ മക്കളെ പാപ്പ നിങ്ങളോട് സംസാരിച്ചില്ലേ എല്ലാവർക്കും ഇഷ്ടമായോ പാപ്പയെ ക്രിസ്മസ് പാപ്പയെ എല്ലാവർക്കും ഇഷ്ടമായോ സന്തോഷമായോ എൻ്റെ കുഞ്ഞുമക്കൾക്ക് സന്തോഷമായോ ആ അപ്പം നമ്മുടെ ക്രിസ്മസ് പാപ്പയെ കണ്ടു ആ ക്രിസ്മസ് പാപ്പയുടെ മുഖം മൂടി വെച്ചിട്ടുള്ള ഒരു ആശംസാ കാർഡ് നമ്മൾ ഉണ്ടാക്കി അല്ലേ അതേപോലെ തന്നെ ആ നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട അലങ്കാരങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം നമ്മൾ കുറേ മത്സരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ
ഇതുപോലെ ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ചുള്ള ഫാൻസി ഡ്രസ്സ് മത്സരവും ആശംസാ കാർഡ് നിർമ്മാണം, സ്റ്റാറ്, പാട്ട്, കരോൾ പാട്ട് തുടങ്ങിയവയെല്ലാം അല്ലേ ധാരാളം പ്രവർത്തനങ്ങൾ നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഗ്രൂപ്പുകളിൽ. അപ്പോൾ എല്ലാവരും ആ പ്രവർത്തനങ്ങളൊക്കെ മിടുക്കരായിട്ട് ചെയ്യുക, നല്ല കുട്ടികളായിട്ടിരിക്കുക. നാളെ നല്ല ഒരു അടിപൊളി ക്രിസ്മസ് ആയി മാറട്ടെ എല്ലാ കുഞ്ഞുമക്കൾക്കും എന്നാശംസിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വിഷ് യു എ മെറി ക്രിസ്മസ്.